ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വീട്ടുജോലി ചെയ്ത് ഒരുപാട് പ്രയാസം, കൈകളിലൊക്കെ തയമ്പ് വന്നു. അപ്പോൾ ഒരു ഖാദിമിന്, ഒരു വേലക്കാരിയെ നിശ്ചയിച്ചു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും അക്കാലഘട്ടത്തിൽ അടിമകളായിട്ടുള്ള വേലക്കാരികളായ ആളുകളുണ്ട്. അവരിൽ നിന്ന് ആരെയെങ്കിലും നിശ്ചയിച്ചു കൊടുക്കാൻ, വീട്ടിലെ കാര്യങ്ങൾക്ക് സഹായിക്കാൻ ഒരാളെ വേണം എന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടിയാണ് അവർ വന്നത്. പക്ഷെ അവർ വന്നപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മകൾ വന്നിരുന്നു, ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരുടെ അടുത്ത് പോയി. അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും അവരുടെ മധ്യത്തിൽ പ്രവാചകൻ ഇരുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, അല ഉഅല്ലിമുക ഖൈറൻ മിമ്മാ സഅൽതുമ, അല ഉഅല്ലിമുക്കുമ ഖൈറൻ മിമ്മാ സഅൽതുമ, ഇദാ അഖദ്തുമ മൽദഇകുമ അൻ തുകബ്ബിറ അല്ലാഹ 34 വതസബ്ബിഹാ 33 വതഹ്മദാ 33 ഫഹുവ ഖൈറു ലക്കുമ മിൻ ഖാദിമിൻ. ഒരു ഖാദിമിനേക്കാൾ, ഒരു സേവകനേക്കാൾ നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത് നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ, അൽഹംദുലില്ലാഹ് എന്ന് 33 തവണ, അള്ളാഹു അക്ബർ എന്ന് 34 തവണ പറയുക. അതൊരു ഖാദിമിനേക്കാൾ ഖൈറാണെന്നാണ്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ. ശ്രദ്ധിക്കുക, അതിൽ വലിയ ഗുണപാഠമുണ്ട് നമുക്ക്. അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാ തറക്തുഹു മുൻദു സമിഅതുഹു മിനൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കലും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചൊല്ലാൻ ഞാൻ മറന്നുപോയിട്ടില്ല എന്നാണ്. ഞാൻ ഒരിക്കലും അത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ചിലർ ചോദിച്ചു, ഖീല ലഹു വലാ ലൈലത സഫീൻ, സഫീൻ യുദ്ധത്തിൻ്റെ തലേരാത്രിയിലും, കാരണം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത കാലഘട്ടത്തിലുണ്ടായ വലിയൊരു യുദ്ധമാണ് സഫീൻ യുദ്ധം. ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു യുദ്ധമാണ്, അത്രയ്ക്ക് ടെൻഷനുള്ള ഒരു രാത്രിയായിരുന്നു അത്. ആ രാത്രിയിലും നിങ്ങളിത് ചൊല്ലാൻ മറന്നിട്ടില്ലേ? കാരണം സാധാരണ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ, പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിരക്ക് വരുമ്പോഴേക്ക് 5 വക്ത് നമസ്കാരം തന്നെ ഉപേക്ഷിക്കുന്നവരാണ് പല ആളുകളും. ഒരു കല്യാണമോ അതല്ലെങ്കിൽ വീട്ടിലൊരു സൽക്കാരമോ ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് നമസ്കരിക്കാത്തവർ, പതിവായി ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലാത്തവർ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് ചൊല്ലാൻ പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ് 33 തവണ, അൽഹംദുലില്ലാഹ് 33 തവണ, അള്ളാഹു അക്ബർ 34 തവണ. പിന്നീട് ഞാൻ ജീവിതത്തിൽ അത് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ ചോദ്യകർത്താവ് അത്ഭുതത്തോടുകൂടി ചോദിച്ചു, സഫീൻ യുദ്ധത്തിൻ്റെ രാത്രിയിൽ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്, അന്നും നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലേ? അദ്ദേഹം പറയുകയാണ്, വലാ ലൈലത സഫീൻ, സഫീൻ യുദ്ധത്തിൻ്റെ തലേ ദിവസത്തെ രാത്രിയിൽ പോലും ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ അത്രയും അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള സ്വഹാബത്തിൻ്റെ ആ ഒരു ആവേശവും, മരിക്കുന്നത് വരെ അത് ഉപേക്ഷിക്കാതിരിക്കാൻ അവർ കാണിച്ച ഒരു ശ്രദ്ധയും, ഏത് പ്രതിസന്ധിയിലും അത് പ്രാവർത്തികമാക്കാൻ അവർ കാണിച്ച താല്പര്യവും ഒന്ന് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എനിക്കും നിങ്ങൾക്കും അത് സാധിച്ചിട്ടുണ്ടോ? നമുക്കത് സാധിക്കാറുണ്ടോ? പ്രവാചകൻ, ഇതൊരു നിർബന്ധമായ കാര്യമല്ല, നമുക്കൊക്കെ അറിയാം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലൽ നിർബന്ധമല്ല, ഫർളല്ല, വാജിബല്ല. എന്നിട്ടും സഹാബികൾ അതിൽ താല്പര്യം കാണിച്ചു. പക്ഷേ പലപ്പോഴും നമ്മൾ അത് വാജിബല്ലല്ലോ, അത് ഫർളല്ലല്ലോ, കുഴപ്പമില്ലല്ലോ, ശിക്ഷിക്കപ്പെടുകയില്ലല്ലോ എന്ന ന്യായം പറഞ്ഞ് എത്ര സുന്നത്തുകളാണ്, സൽപ്രവർത്തനങ്ങളാണ് നാം ഒക്കെ ഉപേക്ഷിക്കാറുള്ളത് എന്നൊന്ന് പരിശോധിച്ചു നോക്കുക. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.